നമസ്കാരം. എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജന്റെ ബി ജെ പി പ്രവേശനവുമായി ബന്ധപ്പെട്ട വസ്തുതകൾ തനിക്ക് തുറന്നു പറയേണ്ടി വന്നത് എന്തുകൊണ്ടാണെന്ന് വെളിപ്പെടുത്തി ബി ജെ പി നേതാവും ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായിരുന്ന ശോഭാ സുരേന്ദ്രൻ. താനത് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് ബി ജെ പിക്ക് ആരുമായും ഐത്തമില്ലെന്ന കാര്യം പൊതുജനത്തിന് മനസ്സിലായതെന്നും ദി ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കുന്നു. ലോക്സഭാ ഇലക്ഷന് തൊട്ടു മുമ്പാണ് ഇ പിയും ബി ജെ പി പ്രവേശനവും ഒക്കെ പുറത്തു വരുന്നത്. ഇതിനു മുമ്പ് ക്രൈം ഓൺലൈൻ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ദലാൽ നന്ദകുമാർ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ശോഭാ സുരേന്ദ്രന് വടക്കാഞ്ചേരി സീറ്റ് വാഗ്ദാനം ചെയ്തിരുന്നു സി പി എം എന്നുള്ളത്. തുടർന്ന് ശോഭാ സുരേന്ദ്രനുമായി ക്രൈം നടത്തിയ അഭിമുഖത്തിൽ ഇക്കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയുണ്ടായി. ആ അഭിമുഖത്തിലാണ് ശോഭാ സുരേന്ദ്രന് അങ്ങനെയല്ല കാര്യങ്ങളെന്ന് വ്യക്തമാക്കുന്നത്. ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് ചേക്കേറാൻ ശ്രമിച്ചതാണെന്നും താൻ സി പി എമ്മിലേക്കല്ല ചേക്കേറാൻ ശ്രമിച്ചതെന്നും അതിന് ദലാൽ നന്ദകുമാർ വഴി ബി ജെ പിയിലേക്ക് വരാൻ ദലാൽ നന്ദകുമാർ വഴി തന്നെ സമീപിക്കുകയായിരുന്നുവെന്നും തുറന്നു പറയുകയായിരുന്നു അവർ. അന്ന് ശോഭാ സുരേന്ദ്രൻ അത് തുറന്നു പറഞ്ഞത് താൻ സി പി എമ്മിൽ ചേരാൻ പോയി എന്ന ദലാൽ നന്ദകുമാറിന്റെ ആരോപണം പൊളിക്കാൻ വേണ്ടിയായിരുന്നു. അതല്ലെങ്കിൽ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ സി പി എം തുറന്നുവിട്ട ഭൂതത്തെ തളയ്ക്കാൻ ശോഭാ സുരേന്ദ്രന് മുൻപിൽ മറ്റൊരു വഴിയും ഉണ്ടായിരുന്നില്ല. അതുതന്നെയാണ് ഇപ്പോൾ ഇന്ത്യൻ എക്സ്പ്രസിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും അതേ അവകാശവാദങ്ങളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അവർ. ഒരു തരി പിന്നോട്ട് മാറിയിട്ടില്ല. വോട്ടെടുപ്പിന് മുമ്പ് തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ഇടതുപക്ഷത്തിന്റെ ശ്രമത്തെ ചെറുക്കാനാണ് താൻ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയത് എന്ന് തീർത്തു പറയുന്നു ശോഭാ സുരേന്ദ്രൻ. ഇ പി ജയരാജനും ബി ജെ പി നേതാക്കളും തമ്മിൽ മൂന്ന് റൗണ്ട് ചർച്ചകളാണ് നടന്നത്. കേരളത്തിലെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നിരവധി നേതാക്കൾ മായി ബി ജെ പി ചർച്ച നടത്തിയിട്ടുണ്ട്. പക്ഷേ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാവെന്ന നിലയിൽ തനിക്ക് അനുയോജ്യമല്ലാത്തതിനാൽ അത്തരം യോഗങ്ങളുടെ വിശദാംശങ്ങൾ താൻ ഒരിക്കലും വെളിപ്പെടുത്തിയിട്ടില്ല. കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചകളിൽ അടിയന്തര പ്രാധാന്യത്തോടെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാറുണ്ട്. വോട്ടെടുപ്പിന് രണ്ട് ദിവസം മുമ്പ് ഏപ്രിൽ 24 എനിക്കും പത്തനംതിട്ട സ്ഥാനാർത്ഥിയായിരുന്ന അനിൽ ആന്റണിക്കുമെതിരെ തെറ്റായ ആരോപണം ഉന്നയിക്കാൻ ശ്രമം നടന്നിരുന്നു. ഞാൻ വിജയിച്ചേക്കുമെന്ന് കോൺഗ്രസും സി പി എമ്മും മനസ്സിലാക്കിയതോടെയായിരുന്നു ഈ നീക്കം. ദലാൽ നന്ദകുമാർ ഒരു വസ്തു വാങ്ങാൻ എനിക്ക് നൽകിയ അഡ്വാൻസ് കൈക്കൂലിയായി കാണിക്കാൻ ശ്രമിച്ചു. പോളിംഗ് തലേന്ന് ഇത്തരം ഒരു നീക്കത്തെ നേരിടാൻ ഞാൻ പരസ്യമായി ഇറങ്ങാൻ നിർബന്ധിതയാവുകയായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ വേട്ടയാടൽ സംഘത്തെ നയിച്ചത് മകൾക്കെതിരായ അഴിമതി ആരോപണങ്ങളും എ ഐ ക്യാമറയുടെ കരാർ അനുവദിച്ചിലെ ക്രമക്കേടുകളും ഉന്നയിച്ചത് ഞാനായതുകൊണ്ടാണ്. അതിന്റെ വൈരാഗ്യവും ഉണ്ടാകണം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസിയുടെ ഇടപെടലും ഞാൻ തേടിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീക്ഷിത് ഭാരതത്തെക്കുറിച്ചോ കേരളത്തിലെ വികസനമില്ലായ്മയെക്കുറിച്ചോ ഉള്ള സംസാരം തടയാൻ സി പി എമ്മും കോൺഗ്രസും പൗരത്വ ഭേദഗതി നിയമം ബി ജെ പിക്കെതിരായ ആയുധമായി ഉപയോഗിച്ചു. ഞാൻ ഉന്നയിച്ച പ്രശ്നങ്ങൾ സി എ ഇയിൽ നിന്ന് ശ്രദ്ധ മാറ്റി. ചർച്ച ഇടതുപക്ഷ പാർട്ടികളുടെ കപട മതേതരത്വത്തെക്കുറിച്ചായി. ബി ജെ പി തൊട്ടുകൂടാത്തവരല്ലെന്ന് എന്റെ വെളിപ്പെടുത്തലുകൾ ജനങ്ങളെ മനസ്സിലാക്കി. എൽ ഡി എഫ് കൺവീനർ അല്ലെങ്കിൽ സി പി എം മന്ത്രിമാർ പോലും ബി ജെ പിയിൽ ചേരുമെന്ന് കേരളത്തിലെ വോട്ടർമാർ തിരിച്ചറിഞ്ഞു. ഞങ്ങൾ പല മുതിർന്ന സി പി എം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി വരികയാണ്. സി പി എം നേതാക്കളെ മാത്രമല്ല കോൺഗ്രസുകാരെയും ഞങ്ങൾ കൊണ്ടുവരും. കേരളത്തിലെ 9 മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ അവരുടെ പേര് പറയുന്നില്ല. താങ്കൾക്കെതിരെ സി പി എം കേസ് കൊടുത്തല്ലോ എന്ന ചോദ്യത്തിന് ഇ പി ജയരാജൻ ഡൽഹിയിൽ വന്നിട്ടില്ലെന്ന് അവർ പറയുന്നു. അവർ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള അവസരമാണ് കേസ്. ഞാൻ അതിനെ നിയമപരമായി നേരിടുമെന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ആലപ്പുഴയിലെ ഗ്രൗണ്ട് റിപ്പോർട്ട് അറിയിക്കാൻ ഞാൻ ഇപ്പോഴും പ്രകാശ് ജാവ്ദേക്കറുമായി പതിവായി സംസാരിക്കാറുണ്ട്. ഇ പി ജയരാജൻ അവസാന നിമിഷം ബി ജെ പിയിൽ ചേരാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി. പ്രാരംഭ ചർച്ചകളുടെ 90% പൂർത്തിയായപ്പോൾ ചേരുന്നത് വൈകിപ്പിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയായിരുന്നു. പാർട്ടിയുടെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ സംസ്ഥാന നേതൃത്വം മാത്രമല്ല കേന്ദ്രത്തിൽ നിന്നുള്ള മുതിർന്ന നേതാക്കളും ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ നിർവഹിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും നടത്തിയ പ്രചാരണം എൻ ഡി എയുടെ സാധ്യതകളെ സഹായിച്ചിട്ടുണ്ട്. ദേശീയ തലത്തിൽ കാണുന്ന വികസനം കേരളത്തിൽ ഉണ്ടാകണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുമുണ്ട്. ജനങ്ങളുടെ ഈ ആഗ്രഹം ബി ജെ പിക്ക് വോട്ടായി മാറുമെന്നാണ് കരുതുന്നത്. എൻ ഡി എ സർക്കാർ തുടർച്ചയായി 3 തവണയും അധികാരത്തിൽ വരുമ്പോൾ ലോക്സഭയിൽ പിന്തുണയ്ക്കാൻ കേരളത്തിന്റെ എം പിമാരുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇതാദ്യമായി കേരളത്തിൽ ബി ജെ പി എം പിമാരുണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസവും അവർ പുലർത്തുന്നു. നന്ദി.